നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഗവർണർക്ക് വ്യക്തിപരമായ അജണ്ടകൾ ഉണ്ടാകാമെന്ന് മുഖ്യമന്ത്രി. ഭരണഘടനയ്ക്കനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കണമെന്നും പിണറായി വിജയൻ. ഗവർണർ ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെ സർക്കാർ വീണ്ടും സുപ്രീം കോടതിയിൽ. ഒരാഴ്ചക്കിടെ ഗവർണർക്കെതിരെയുള്ള രണ്ടാമത്തെ ഹർജി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേരളീയം പോലുള്ള ആഘോഷങ്ങൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത്. മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് സർക്കാർ പ്രധാന പരിഗണന നൽകണമെന്നും കോടതി. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ചീഫ് സെക്രട്ടറി. വായ്പാ തട്ടിപ്പിൽ തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിൽ ഇഡി റെയ്ഡ്. ബാങ്ക് മുൻ പ്രസിഡന്റ് ബാസുരാങ്കന്റെ വസതിയിലും മകന്റെ സ്ഥാപനത്തിലും പരിശോധന. മുൻ സെക്രട്ടറിമാരുടെയും കളക്ഷൻ ഏജന്റുമാരുടെയും വീടുകളിലും റെയ്ഡ്. പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പു കേസിൽ KPCC മുൻ ജനറൽ സെക്രട്ടറി KK എബ്രഹാം അറസ്റ്റിൽ. കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSU നടത്തുന്നത് സമരാഭ്യാസമെന്ന് മന്ത്രി R ബിന്ദു. കന്നഡ വാങ്ങിയത് ചട്ടപ്രകാരമെന്നും വിശദീകരണം. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മന്ത്രിക്ക് നേരെ KSU പ്രതിഷേധം. തിരുവനന്തപുരം മാനവീയം വീതിയിൽ നിയന്ത്രണം കടുപ്പിക്കുന്നു. സ്റ്റേജ് പരിപാടിയും ഉച്ചഭാഷിണിയും ഒഴിവാക്കും. രാത്രി 12 മണിക്ക് ശേഷം വീതിയിൽ തുടരാൻ അനുവദിക്കില്ല. മദ്യപിച്ച് എന്തും ചെയ്യുന്നതല്ല നൈറ്റ് ലൈഫ് എന്ന് കമ്മീഷണർ. ICC ഏകദിന റാങ്കിംഗിൽ ഇന്ത്യൻ താരങ്ങളുടെ മുന്നേറ്റം. ശുക്മാൻ ഗില്ലും മുഹമ്മദ് സിറാജും ഒന്നാമത്. ആദ്യ 10 ഇടം പിടിച്ച് കുൽദീപും ബുംറയും ഷമിയും.